കോവിഡ് മൂന്നാം തരംഗം ആസന്നമാണെന്ന ഇന്ത്യയിലെ ഡോക്ടർമാരുടെ സംഘടന IMA മുന്നറിയിപ്പ് നൽകിയത് July 12-നാണ്. വിനോദസഞ്ചാരവും വിശ്വാസികളുടെ സംഗമങ്ങളും ഒഴിവാക്കണം എന്നാണ് IMA ആവശ്യം. ഉത്തരേന്ത്യയിൽ ഒഡീഷ സംസ്ഥാനത്തെ പുരിയിൽ നടക്കുന്ന വാർഷിക രഥയാത്ര, ഉത്തരാഖണ്ഡിൽ നടക്കുന്ന കൻവാർ യാത്ര എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് IMA മുന്നറിയിപ്പ്. ഒഡീഷ സംസ്ഥാനം മുഴുവൻ രഥയാത്ര നടത്താൻ നിർവാഹമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഈ വർഷം തീരുമാനിച്ചിരുന്നു. ഇത് July ആദ്യവാരം സുപ്രീംകോടതി ശരിവച്ചു. പുരിയിൽ മാത്രം രഥോത്സവം നടത്താനും ജഗദാത ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ മാത്രം നടത്താനുമാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ തീരുമാനം അംഗീകരിച്ച് ഹൈക്കോടതി ഉത്തരവായിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. കഴിഞ്ഞ വർഷവും സുപ്രീംകോടതി രഥോത്സവവും ചുരുക്കി നടത്താനാണ് ആവശ്യപ്പെട്ടത്. ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രഥോത്സവം നടത്താവുന്നതേയുള്ളൂ എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ വാദം. ഇത് കോടതി പരിഗണിച്ചില്ല. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് കൻവാർ യാത്ര. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി, ബീഹാറിലെ സുൽത്താൻഗഞ്ച് എന്നിവിടങ്ങളിലേക്ക് ശ്രാവണ മാസത്തിൽ ഭക്തർ യാത്ര നടത്തുന്നു. ഇവിടങ്ങളിലെ ഗംഗാനദിയിൽ ഇറങ്ങി രണ്ട് പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നു. ഇത് കൻവാർ എന്ന് വിളിക്കുന്ന ഒരു മുളന്തണ്ടിൽ തുലാസ് പോലെ തുണി കൊണ്ട് തൂക്കുന്നു. കാൽനടയായി തിരികെ നാടുകളിലേക്ക് പോകുന്നു. അതത് പ്രദേശങ്ങളിലെ ശിവക്ഷേത്രങ്ങളിൽ അഭിഷേകം നടത്തുന്നു. എന്തുകൊണ്ട് ഇത്തവണ യാത്രയെച്ചൊല്ലി തർക്കം? കോവിഡ് പശ്ചാത്തലത്തിലാണ് യാത്ര ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുന്നത്. 2019 മാത്രം 3 കോടി ജനങ്ങളാണ് കൻവാർ യാത്രയിൽ പങ്കെടുത്തത്. 2020 യാത്ര റദ്ദാക്കി. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭൂരിപക്ഷം വിശ്വാസികളും എത്തുന്നത്. കോവിഡ് നിയന്ത്രണ വിധേയമല്ലാത്ത സമയത്ത് വിപുലമായ ഒരു യാത്രയ്ക്ക് അനുമതി നൽകുന്നത് ശരിയാകില്ല എന്നതാണ് വിദഗ്ധരുടെ ഉപദേശം. ഉത്തരാഖണ്ഡ് തിരാജ് സിംഗ് റാവത്തിന്റെ BJP സർക്കാർ നേരത്തെ തന്നെ കൻവാർ യാത്ര റദ്ദാക്കിയിരുന്നു. പക്ഷെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിഷയം വീണ്ടും ചർച്ചയായി. കൻവാർ യാത്ര ഒഴിവാക്കണം എന്നതാണ് പുതിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിലപാട്. ഉത്തരാഖണ്ഡ് വേദി മാത്രമാണ്. ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളാണ് വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. ഹിന്ദി വാർത്താ ചാനൽ ആജ് തക് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി തുടരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസത്തിന്റെ കാര്യമാണ്, പക്ഷെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകരുത്. ജീവൻ സംരക്ഷിക്കുന്നതിനാണ് ആദ്യത്തെ മുൻതൂക്കം. യാത്ര കാരണം ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായാൽ ദൈവത്തിന് അത് ഇഷ്ടമാകില്ല. ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ വിപരീതമാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്രയ്ക്ക് അനുമതി നൽകി. July 25 മുതൽ യാത്ര അനുവദിക്കണം എന്നാണ് നിലപാട്. ആവശ്യമെങ്കിൽ RT-PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയാം. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് യാത്ര നടത്താൻ അനുവദിക്കണം, യോഗി ആദിത്യനാഥ് പറഞ്ഞതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര റദ്ദാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോദി സർക്കാരും സംസ്ഥാനങ്ങളും ജനങ്ങളും ഒരുമിച്ച് മൂന്നാം തരംഗത്തിനെതിരെ പൊരുതണം. രാജ്യം എന്ന നിലയിൽ ഇതായിരിക്കണം നമ്മുടെ ആദ്യത്തെ മുൻഗണനാ വിഷയം, ട്വീറ്റിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കൻവാർ യാത്രയിലൂടെ അടുത്ത കുംഭമേള ആവർത്തിക്കരുത് എന്നതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. April 1 മുതൽ 30 വരെ ഉത്തരാഖണ്ഡിൽ നടന്ന കുംഭമേളയിൽ 35 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ബംഗാൾ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂറ്റൻ റാലികളും അതേസമയം തന്നെ നടന്നിരുന്നു. ഉത്തരാഖണ്ഡിൽ കേസുകൾ ദിനംപ്രതി 1000 കടന്നപ്പോഴും മുഖ്യമന്ത്രി തിരാജ് സിംഗ് റാവത്ത് കുംഭമേള നിർത്താൻ തീരുമാനമെടുത്തില്ല. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ കൃത്രിമമായി ഉണ്ടാക്കി 1000 കണക്കിന് പേർ കുംഭമേളയിൽ തുടർന്നും പങ്കെടുത്തത് സമ്മേളനം ഒരു സൂപ്പർ സ്പ്രെഡറാക്കി മാറ്റി. കടുത്ത വിമർശനം ഉയർന്നതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി April 17 കുംഭമേള ആചാരം മാത്രമായി നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതോടെയാണ് പിന്നെയും കുംഭമേളയിൽ ജനത്തിരക്ക് കുറഞ്ഞതും കോവിഡ് കേസുകൾ കുറഞ്ഞതും. സമാനമായ സാഹചര്യം ഒഴിവാക്കാനാണ് ഉത്തരാഖണ്ഡ് ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പലയിടങ്ങളിലെ ക്യാമ്പ് ചെയ്യുകയും കാൽനടയായി യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ് കൻവാർ യാത്രയുടെ രീതി. ഇപ്പോൾ കാൽനട മാത്രമല്ല വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഡൽഹിയിലും മീററ്റ് പോലെയുള്ള പട്ടണങ്ങളിലും മണിക്കൂറുകളോളം ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന യാത്രയിൽ സാമൂഹിക അകലവും കോവിഡ് നിയന്ത്രണങ്ങളും പാലിക്കാൻ പറ്റില്ല എന്നതാണ് ഉത്തരാഖണ്ഡിന്റെ വാദം. 1980കളിലും 1990കളുടെ ആദ്യത്തിലും കൻവാർ യാത്ര പ്രശസ്തമല്ലായിരുന്നു. മഹാശിവരാത്രിയിലും ശ്രാവണമാസത്തിലും ഹരിദ്വാറിലേക്ക് ഗംഗാജലം ശേഖരിക്കാൻ പോയിരുന്ന വളരെ കുറച്ച് ഹിന്ദു സന്യാസിമാരും ആത്മീയ നേതാക്കളും മാത്രമായിരുന്നു യാത്ര നടത്തിയിരുന്നത്.
കൻവാരിയ എന്നാണ് യാത്ര നടത്തിയിരുന്നവരെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതൊരു ജാതിയല്ല, സ്ത്രീകളും ഈ യാത്ര നടത്തിയിരുന്നില്ല. 1990കളിലാണ് യാത്ര കൂടുതൽ ആളുകളെ ആകർഷിച്ചത്. പ്രത്യേകിച്ചും ഹിന്ദുത്വം ഒരു വലിയ ഭാഗമായിരുന്നു. തീവ്ര ഹിന്ദു സംഘടന ഹിന്ദു യുവവാഹിനിയാണ് ഇതിന് കാരണമായത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഹിന്ദുത്വം വലിയ സ്വാധീനം ചെലുത്തുകയും തീവ്ര ദേശീയതയുടെ വക്താക്കൾ കൂടുതലായും സമിതികൾ രൂപീകരിച്ച് യാത്രയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. 2007 50 ലക്ഷം കൻവാർ ഭക്തരാണ് ഹരിദ്വാറിൽ ഉണ്ടായിരുന്നത്. 2017 ആയപ്പോഴേക്കും ഇത് 3 കോടി കടന്നു. ഇതോടൊപ്പം യാത്രയോട് ബന്ധപ്പെട്ട അതിക്രമങ്ങളും കൂടി വന്നു. കഞ്ചാവ് ഉപയോഗവും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2018 യാത്ര വലിയ വിവാദമായി. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ കൻവാരികൾ ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് കാർ തല്ലിത്തകർത്തതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത വർഷം ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഹിന്ദുത്വ വോട്ട് ബാങ്ക് നിലനിർത്താൻ BJP കൻവാർ യാത്ര ആവശ്യമാണ് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഇടപെടലുകൾ കാണിക്കുന്നത്. കുംഭമേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രത കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ COVID-19 മൂന്നാം തരംഗം ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് മോദി സർക്കാർ. രാജ്യത്ത് COVID-19 പ്രോട്ടോകോൾ ലംഘിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാണെന്നും ഇതുവരെയുള്ള നേട്ടം ഇല്ലാതാക്കുന്നതാണ് ഇതെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samay.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.